ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ് സബ്ജക്റ്റ്. ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്ഡേച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏതാണ് ആ രാജ്യം? ഭൂട്ടാൻ എന്ന രാജ്യമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്ഡേച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാണ്? ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 7.2%. എത്രയാണ്? 7.2%. ഈയിടെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളോട് സാമ്യമുള്ള ഭൂമിയെ ചുറ്റുന്ന ചിന്നഗ്രഹം ഏതാണ്? ചിന്നഗ്രഹം ഏതാണ്? ഏതാണ്? 2023 FW-13 എന്ന ഉപഗ്രഹം, ചിന്ന ഉപഗ്രഹമാണ് ഈയിടെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളോട് സാമ്യമുള്ള ഭൂമിയെ ചുറ്റുന്ന ചിന്ന ഉപഗ്രഹം. ഏതാണ് ചിന്നഗ്രഹം? 2023 FW-13 എന്നത്. അടുത്ത ചോദ്യം, 2023 ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി ചാമ്പ്യന്മാരായത്, 2023 ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യ ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം, ലോകത്തിലെ തന്നെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രമാണ് നിലവിൽ വരുന്നത്, തെലുങ്കാനയിലാണ് വരുന്നത്. എവിടെയാണ്? തെലുങ്കാനയിലാണ് വരുന്നത്. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ പ്രചണ്ഡയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും നേപ്പാളുമായിട്ട് കുറച്ച് ഉടമ്പടികൾ ഒപ്പുവെച്ചു. എത്ര ഉടമ്പടികളാണ് ഒപ്പുവെച്ചത്? എത്രയാണ്? 7 ഉടമ്പടികളാണ് ഒപ്പുവെച്ചത്. എത്ര ഉടമ്പടികളാണ്? ഇന്ത്യയും നേപ്പാളും തമ്മിൽ 7 ഉടമ്പടികളാണ്. കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യത്തെ നാപ്കിൻ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് പാലക്കാടാണ്. പി കേശവദേവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാര് ദേശമംഗലം രാമകൃഷ്ണനാണ്. ദേശമംഗലം രാമകൃഷ്ണനാണ് പി കേശവദേവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. സുപ്രീംകോടതി മരവിപ്പിച്ച രാജ്യദ്രോഹ കുറ്റം, അതായത് 124 സുപ്രീംകോടതി മരവിപ്പിച്ച രാജ്യദ്രോഹ കുറ്റം നിലനിർത്തണമെന്നും ഇതിന്റെ ദുരുപയോഗം തടയുന്നതിനായി നിയമം ഭേദഗതി ചെയ്യണമെന്നും അടുത്തിടെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ആര്? 22nd നിയമ കമ്മീഷനാണ്. ആരാണ്? 22nd നിയമ കമ്മീഷനാണ്. 2023 ജൂണിൽ പുറത്തിറങ്ങിയ മെർക്കോം ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം പുരപ്പുറത്തെ സൗരോർജ ഉൽപാദനത്തിൽ 1st സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 2023 ജൂണിൽ പുറത്തിറക്കിയ മെർക്കോം ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം പുരപ്പുറത്തുള്ള സൗരോർജ ഉൽപാദനത്തിൽ 1st സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരള സംസ്ഥാനം. ONV കുറുപ്പിന്റെ പ്രശസ്ത കവിതാ സമാഹാരമാണ് അക്ഷരം. ഈ അക്ഷരം കന്നഡയിലേക്ക് ഈയിടയ്ക്ക് പരിഭാഷപ്പെടുത്തി. അതാരാണ്? സുഷമ്മ ശങ്കർ. ആരാണ്? സുഷമ്മ ശങ്കർ ആണ് പരിഭാഷപ്പെടുത്തിയത്. ആരാണ്? സുഷമ്മ ശങ്കർ ആണ് പരിഭാഷപ്പെടുത്തിയത്. അടുത്തത്, ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി, ഇത് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ടാപ്പ് പദ്ധതി. ഇത് നടപ്പിലാക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച വികസനത്തിനുള്ള വഴി ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന മിസൈലാണ് ഏത്? അഗ്നി പ്രൈം എന്നത്. ഏതാണ്? അഗ്നി പ്രൈം. 2023 നടക്കുന്ന 73rd മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. ഇതിനു മുന്നേ അവസാനമായിട്ട് മിസ് വേൾഡ് മത്സരത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് 1996. ചിലപ്പോൾ ചോദ്യം വരാം. 2023 നടക്കുന്ന 71st മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ഇന്ത്യയാണ്. അവസാനമായിട്ട് മിസ് വേൾഡ് മത്സരത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് 1996.
പ്ലസ് ടു എസ് എസ് എൽ സി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്ക് സൗജന്യമായി തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് എന്നത്. കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്, ഹോപ്പ്. അടുത്തിടെ എവറസ്റ്റ് കീഴടക്കിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ വനിത ആരാണ്? മുത്തമിഴ് സെൽവിയാണ്. ആരാണ് മുത്തമിഴ് സെൽവി? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാടൻ വനിതയാണ് എന്ത്? മുത്തമിഴ് സെൽവി. 2023 കുട്ടികളുടെ ചിത്രമായി കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ തെരഞ്ഞെടുത്ത ചിത്രം ഏതാണ്? 2023 കുട്ടികളുടെ ചിത്രമായി കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ തെരഞ്ഞെടുത്തത് അഞ്ചു വിത്തുകൾ എന്ന സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തത് അശ്വിൻ പി എസ് ആണ്. അപ്പോൾ കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ 2023 മികച്ച ചിത്രമായിട്ടെടുത്തത് അഞ്ചു വിത്തുകൾ. ഇത് സംവിധാനം ചെയ്തത് അശ്വിൻ പി എസ് ആണ്. ചാറ്റ് ജി പി ടി, അതായത് നമുക്കറിയാം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടിരിക്കുന്നതാണ് ചാറ്റ് ജി പി ടി. ഈ ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവായ വ്യക്തി ആരാണ്? സാം ആൾട്ട്മാനാണ്. ഈ ഇടയ്ക്ക് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ആര്? നമ്മുടെ സാം ആൾട്ട്മാൻ. സാം ആൾട്ട്മാൻ ആരാണ്? സാം ആൾട്ട്മാൻ ആണ്. നെക്സ്റ്റ്, വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി മാലിന്യ ശേഖരണം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കുടുംബശ്രീ നടത്തിയ ക്യാമ്പയിനാണ് ഞങ്ങൾ ഹരിതകർമ്മ സേനയ്ക്കൊപ്പം. ഞങ്ങൾ ഹരിത കർമ്മ സേനയ്ക്കൊപ്പം. കേരളത്തിലെ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പാണ് എയ്റോസ്കൈ. ഈ എയ്റോസ്കൈ വികസിപ്പിച്ച ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് നമ്പി സാറ്റ് വണ്ണ്. എന്താണ്? കേരളത്തിലെ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പാണ് എയ്റോസ്കൈ. എയ്റോസ്കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് നമ്പി സാറ്റ് വണ്ണ്. 2023 ജൂണിൽ കേരള തീരത്തെ കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം ജീവികൾ ഉൾപ്പെടുന്ന ജൈവ വൈവിധ്യ സംബന്ധമായ പ്രദേശത്തിന് നൽകപ്പെട്ട പേരാണ് എന്ത്? നൽകപ്പെട്ട പേരാണ് ജന്തുവനങ്ങൾ. എന്താണ്? ജന്തുവനങ്ങൾ. കേരള തീരത്തെ കടലിന്റെ അടിത്തട്ടിയിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം ജീവികൾ ഉൾപ്പെടുന്ന ഈ ഒരു ജൈവ വൈവിധ്യ സമൃദ്ധമായ പ്രദേശത്തിനാണ് പേരിട്ടിരിക്കുന്നത്. അടുത്തത്, 2023 ജൂണിൽ അന്തരിച്ചത് പി നാരായണ പിള്ളയാണ്. ഈ പി നാരായണ പിള്ള എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രശസ്തനാണ് പി നാരായണ പിള്ള. ഇദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാളിയൂട്ട് കലാകാരനാണ് ആര്? പി നാരായണ പിള്ള. പി നാരായണ പിള്ള കാളിയൂട്ട് കലാകാരനാണ്. ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇന്ത്യക്കാണ്. രണ്ടാം സ്ഥാനം ബ്രസീലിനാണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നോവാക് ജോക്കോവിച്ച് ആണ്. ആരാണ്? നോവാക് ജോക്കോവിച്ച് ആണ് 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. അടുത്തിടെ നടന്ന വിമാന അപകടത്തിൽ ആമസോൺ മഴക്കാടുകളിൽ അകപ്പെട്ടു പോയവരെ കണ്ടെത്തുന്നതിനായി കൊളംബിയൻ സൈന്യം നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. അടുത്തിടെ നടന്ന വിമാന അപകടത്തിൽ ആമസോൺ മഴക്കാടുകളിൽ അകപ്പെട്ടു പോയവരെ കണ്ടെത്തുന്നതിനായി കൊളംബിയൻ സൈന്യം നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. 1956 നടന്ന വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിന്റെ സംഘാടകരിൽ ഒരാളാണ്, ഈ ഇടയ്ക്ക് അന്തരിച്ചു, അതൊരു വനിതയാണ്. ആരാണ്? ദേവകി നമ്പീശൻ. അപ്പൊ ദേവകി നമ്പീശൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1956 നടന്ന വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട വനിതയാണ് ദേവകി നമ്പീശൻ. കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതിദത്ത സ്പോഞ്ച് നഗര പദ്ധതി. ഏതാണ്? പ്രകൃതിദത്ത സ്പോഞ്ച് നഗര പദ്ധതി. അടുത്തത്, 2023 ജൂണില് ഫിഫ അണ്ടർ 20 ഫുട്ബോൾ കിരീടം നേടിയത് യുറഗോയി ആണ്. ആരാണ്? യുറഗോയി. 2023 ജൂണില് ഫിഫ അണ്ടർ 20 ഫുട്ബോൾ കിരീടം നേടിയത് യുറഗോയി ആണ്. അടുത്തത്, രക്തദാനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല. ഇങ്ങനെ തീരുമാനിക്കുന്ന തന്നെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. പാട്ടു ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട പാലക്കാടൻ ഗ്രാമം ഏതാണ്? വാൽമുട്ടിയാണ്. പാട്ടു ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട പാലക്കാടൻ ഗ്രാമമാണ് വാൽമുട്ടി. 2023 അമ്പെയ്ത്തില്
അണ്ടർ 18 വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ താരം ആണ് അതിഥി ഗോപിചന്ദ്. അപ്പൊ അതിഥി ഗോപിചന്ദ് ആരാണ്? 2023 അമ്പെയ്ത്തിൽ അണ്ടർ 18 വിഭാഗത്തില് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് അതിഥി ഗോപിചന്ദ്. സമ്പദ്ഘടന, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 2023 ജൂണിൽ കേരള മന്ത്രിസഭ അംഗീകാരം നൽകിയത് എത്രാം പഞ്ചവത്സര പദ്ധതിക്കാണ്. അപ്പൊ എത്രാം പഞ്ചവത്സര പദ്ധതിക്കാണ്? 14th പഞ്ചവത്സര പദ്ധതിക്കാണ്. എന്തിനൊക്കെയാണ് ഊന്നൽ നൽകിയത് 14th പഞ്ചവത്സര പദ്ധതിക്ക്? സമ്പദ്ഘടന, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദെൻ കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുന്നതിനായി പ്രവേശനം നേടിയ ആദ്യ മുസ്ലിം പെൺകുട്ടി ആരാണ്? സാബ്രിയാണ്. ആദ്യമായിട്ടൊരു മുസ്ലിം പെൺകുട്ടി കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുന്നതിന് പ്രവേശനം നേടി, അതാണ് സാബ്രി. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. 2023 ജൂണില് വർഗീയതയുമായി ബന്ധപ്പെട്ട് 2023 ജൂണില് വർഗീയതയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ആന്റി കമ്മ്യൂണൽ വിങ്ങിന് രൂപം നൽകിയ സംസ്ഥാനമാണ് കർണാടക. അതായത് വർഗീയതയുമായി ബന്ധപ്പെട്ട് കേസുകൾ കൈകാര്യം ചെയ്യാൻ ആന്റി കമ്മ്യൂണൽ വിങ്ങിന് രൂപം നൽകിയത് കർണാടകയാണ്. 45th യൂറോപ്യൻ എസ് എ പ്രൈസ് നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. യൂറോപ്യൻ പ്രൈസ് ആണ് എസ് എ പ്രൈസ്. ഇത് നേടിയ ഇന്ത്യൻ സാഹിത്യകാരി അരുന്ധതി റോയിയാണ്. കേരളത്തിൽ ആദ്യമായി 4 വർഷ ഡിഗ്രി കോഴ്സുകൾ പ്രഖ്യാപിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരളത്തിൽ ആദ്യമായിട്ട് 4 വർഷ ഡിഗ്രി കോഴ്സുകൾ പ്രഖ്യാപിച്ചത് കേരള സർവകലാശാലയാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും ശ്രീലങ്കയും. എന്താണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത്? പാകിസ്ഥാനും ശ്രീലങ്കയാണ്. 2023 ജൂണിൽ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയാണ്. 2023 ജൂണില് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. വരുമാനം 1000 കോടി കടന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആളാണ് ആര്? വിരാട് കോഹ്ലി. ഈ വരുമാനം 1000 കോടി കടന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ദേശീയ ജലശക്തി പുരസ്കാരങ്ങളിൽ മികച്ച പഞ്ചായത്തുകളുടെ വിഭാഗത്തിൽ 2nd നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? ദേശീയ ജലശക്തി പുരസ്കാരങ്ങളിൽ ഇന്ത്യയിലുള്ള മൊത്തം പഞ്ചായത്തുകളിൽ 2nd നേടിയ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്ത്. ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്ത്. ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഭവാനി ദേവിയാണ്. ഫെൻസിംഗില് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഭവാനി ദേവി. 2023 Formula 1 കനേഡിയൻ ഗ്രാൻഡ് പ്രീമിയം കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പറാണ്. മാക്സ് വെസ്റ്റപ്പനാണ് 2023 Formula 1 കനേഡിയൻ ഗ്രാൻഡ് പ്രീമിയം കിരീടം നേടിയത്. ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് മധ്യപ്രദേശാണ്. ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് മധ്യപ്രദേശ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ 2022 സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയി. ആരാണ്? HS പ്രണോയി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ 2022 സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയി. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ 1st ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ 1st സിംഗപ്പൂരാണ്. എവിടെയാണ്? സിംഗപ്പൂര്. ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ നഗരം ഏതാണ്? അത് മുംബൈയാണ്. ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഗോവ വേദിയായ 37th ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ്? മോഗ എന്ന കാട്ടുപോത്താണ്. ഗോവ വേദിയായ 37th ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. 2023 ജൂണിൽ വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 ഇത് കൂടിയിട്ടുണ്ട്. 127 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ജൂണിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി
എ ആർ ഗീതയാണ്. 2023 ജൂണില് ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി എ ആർ ഗീതയാണ്. സ്റ്റേഷൻ പരിധിയിലേക്കുള്ള യുവജനങ്ങൾക്ക് മത്സര പരീക്ഷകൾ ഉൾപ്പെടെ പരിശീലനം നൽകുന്ന കേരള പോലീസ് പദ്ധതിയാണ് കാവൽ ജ്യോതി. സ്റ്റേഷൻ പരിധിയിലുള്ള യുവജനങ്ങൾക്ക് മത്സര പരീക്ഷകൾ ഉൾപ്പെടെ പരിശീലനം നൽകുന്ന കേരള പോലീസ് പദ്ധതിയാണ് കാവൽ ജ്യോതി. ക്രിക്കറ്റിലെ ആദ്യ ലോകകപ്പ് നടന്നതിൻ്റെ 50th വാർഷികം ആചരിക്കപ്പെടുന്നത് ഏത് വർഷമാണ്? 2023. 1973 ആദ്യമായിട്ട് വനിതാ ലോകകപ്പാണ് നടക്കുന്നത്. ഇതാണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ ലോകകപ്പ്. 2023 50th വാർഷികമാണ് ആചരിക്കുന്നത്. അത് 1973 ആദ്യമായിട്ട് വനിതാ ലോകകപ്പ് ക്രിക്കറ്റാണ് നടക്കുന്നത്. 2023 ജൂണിൽ മലയാളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ എ എസ് ആണ്. 2023 ജൂണില് മലയാളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ എ എസ് ആണ്. പ്രിയ എ എസിന്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് ഈ പുരസ്കാരം നേടിയത്. പ്രിയ എ എസ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഇനി യുവ പുരസ്കാരം കിട്ടി. ഇത് ഗണേഷ് പുത്തൂറിനാണ് കിട്ടിയത്. അച്ഛൻ്റെ അലമാര എന്ന കൃതിക്കാണ് യുവ പുരസ്കാരം കിട്ടിയത്. ഗണേഷ് പുത്തൂറിനാണ് കിട്ടിയത് യുവ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം. ഇത് ഗണേഷ് പുത്തൂറിന് കിട്ടി അച്ഛൻ്റെ അലമാര. മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ ചേർക്കുന്നതിനായി സൗജന്യ വാക്സിനേഷൻ ചുരുക്കുന്നതിനായിട്ട് സൗജന്യ വാക്സിനേഷൻ സേവനം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിനായിട്ട് സൗജന്യ വാക്സിനേഷൻ സേവനം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തെലങ്കാനയുടെ കൊണ്ടകല്ലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കൊണ്ടകൽ, തെലങ്കാന. ഭർത്താവ് സ്വന്തം വരുമാനം കൊണ്ട് സമ്പാദിക്കുന്ന വസ്തുവിൻ്റെ പകുതി അവകാശം വീട്ടുകാര്യം നോക്കുന്ന ഭാര്യയ്ക്കാണെന്ന് വിധിച്ച കോടതിയാണ് മദ്രാസ് കോടതി. അപ്പം മദ്രാസ് കോടതിയെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. എന്താണ്? ഭർത്താവ് സ്വന്തം വരുമാനം കൊണ്ട് സമ്പാദിക്കുന്ന വസ്തുവിൻ്റെ പകുതി അവകാശം വീട്ടുകാര്യം നോക്കുന്ന ഭാര്യയ്ക്കാണെന്ന് വിധിച്ച കോടതിയാണ് മദ്രാസ് കോടതി. അടുത്തത്, 2025 നടക്കുന്ന പ്രഥമ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത് അമേരിക്കയാണ്. ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത് എവിടെയാണ്? അമേരിക്കയാണ്. 2023 പുറത്തിറങ്ങുന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായ ബോളിവുഡ് ചലച്ചിത്രമാണ് എമർജൻസി. എമർജൻസിയിൽ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയായിട്ട് അഭിനയിക്കുന്നത് കങ്കണ റണൌട്ടാണ്. ഓക്കെ, കങ്കണ റണൌട്ടാണ് ഇന്ദിരാഗാന്ധിയായിട്ട് അഭിനയിക്കുന്നത്. അടുത്തത്, 2023 ജൂണില് MCCയുടെ ലോക ക്രിക്കറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ താരമാണ് ജുലാൻ ഗോസ്വാമി. MCCയുടെ ലോക ക്രിക്കറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ താരമാണ് ജുലാൻ ഗോസ്വാമി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വീട്ടമ്മമാർക്കും ബിരുദ വിദ്യാർത്ഥിനികൾക്കും പ്രതിമാസം 1000 രൂപ വീതം എന്താണ് നൽകാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പൊ തമിഴ്നാട്ടിലെ ബിരുദ കിട്ടിയവർക്കും വീട്ടമ്മമാർക്കും പ്രതിമാസം 1000 രൂപ നൽകാൻ തീരുമാനിച്ചത് തമിഴ്നാടാണ്. കേരളത്തിലെ 48th ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ഡോക്ടർ വി വേണുവാണ്. കേരളത്തിലെ 48th ചീഫ് സെക്രട്ടറിയായി നിയമിതനായതാരാണ്? ഡോക്ടർ വേണുവാണ്. ഡോക്ടർ വി വേണു 48th ചീഫ് സെക്രട്ടറി. അടുത്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ഗോപിനാഥ് മുതുകാടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ഗോപിനാഥ് മുതുകാട്. 2023 ഫിഫ ക്ലബ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന സൗദി അറേബ്യയിലെ നഗരമാണ് ജിദ്ദ. ജിദ്ദ നഗരത്തിൽ വെച്ചിട്ടാണ് ഫിഫ ക്ലബ് ഫുട്ബോൾ 2023 നടക്കുന്നത്. 2023 ജൂണില് വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ സംക്രമണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 67. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ സംക്രമണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 67. 2023 ഇന്ത്യ വേദിയാകുന്ന ഏകദിന ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ്? എവിടെയാണ്? ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തമ്മിലാണ്. ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തമ്മില്.
അടുത്തത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? എന്താണ് ക്വസ്റ്റ്യൻ? എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം, ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ദെൻ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളുടെ ഭാഗമായി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണ്? എം ബഷീറിനും എൻ പ്രഭാകരനുമാണ്. ആർക്കൊക്കെയാണ് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളുടെ ഭാഗമായിട്ട് വിശിഷ്ട അംഗത്വം ലഭിച്ചതാണ്? എം ബഷീറിനും എൻ പ്രഭാകരനും. അടുത്ത ചോദ്യം, 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യയാണ്. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇനി അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.